ബാരാപ്പോൾ പുഴയിൽ നീരൊഴുക്ക് കുറഞ്ഞതോടെ ജലവൈദ്യുത ഉൽപ്പാദനം പൂർണ്ണമായും നിർത്തി. ഇക്കുറി ഉൽപ്പാദിപ്പിച്ചത് ലക്ഷ്യമിട്ടതിനേക്കാൾ 7.27 ദശലക്ഷം യൂണിറ്റ് അധികം. 43.27 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് ബാരാപ്പോളിനെ വീണ്ടും ചരിത്രത്തിലേക്ക് എത്തിച്ചത്. വൈദ്യുതി വകുപ്പിന്റെ ചെറുകിട ജലവൈദ്യുത പദ്ധതികളിൽ ബാരാപ്പോൾ മിനി ജലവൈദ്യുത പദ്ധതി മികച്ച നേട്ടത്തിലേക്ക് വീണ്ടും എത്തി. ഒരു വർഷം കൊണ്ട് കൈവരിക്കേണ്ട ഉൽപ്പാദന ലക്ഷ്യം കുറഞ്ഞ മാസങ്ങൾ കൊണ്ട് മറികടന്നാണ് ബാരാപ്പോൾ KSEB യുടെ മികച്ച ചെറുകിട ജലവൈദ്യുത പദ്ധതി എന്ന സ്ഥാനത്തേക്ക് ഉയർന്നിരിക്കുന്നത്. വാർഷിക ഉൽപ്പാദന ലക്ഷ്യമായ 36 ദശലക്ഷം യൂണിറ്റ് 4 മാസം കൊണ്ടാണ് പിന്നിട്ടത്. ബാരാപ്പോൾ പുഴയിൽ നീരൊഴുക്ക് കുറഞ്ഞതോടെ പദ്ധതിയിൽ നിന്നുള്ള ഉൽപ്പാദനം ഇപ്പോൾ നിർത്തിവെച്ചു. ഇക്കുറി 43.27 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് ബാരാപ്പോളിൽ നിന്നും ഉൽപ്പാദിപ്പിച്ചത്. ഇത് വാർഷിക ഉൽപ്പാദന ലക്ഷ്യത്തെക്കാൾ 7.27 ദശലക്ഷം യൂണിറ്റ് അധികമാണ്. ജൂൺ മുതൽ മെയ് മാസം വരെയുള്ള 12 മാസ കാലയളവാണ് വൈദ്യുത ഉൽപ്പാദനത്തിലെ ഒരു വർഷമായി കണക്കാക്കുന്നത്. ഈ കാലയളവിൽ ലക്ഷ്യമിട്ട ഉൽപ്പാദനമാണ് 36 ദശലക്ഷം യൂണിറ്റ്. പുഴയിലെ നീരൊഴുക്കിന്റെ ശക്തി കുറയുന്നതനുസരിച്ച് 3 ജനറേറ്ററുകളിൽ ഒന്നായി കുറച്ച് മണിക്കൂറുകൾ ഇടപെട്ടും മറ്റും ഉൽപ്പാദിപ്പിച്ചാണ് 36 മെഗാവാട്ടായി പ്രതിവർഷ ഉൽപ്പാദനം കണക്കാക്കിയിരുന്നത്. കർണാടകയിലെ ബ്രഹ്മഗിരി മലനിരകളിൽ നിന്നും ഒഴുകിവരുന്ന ബാരാപ്പോൾ പുഴയിലെ ജലം 3.5 കിലോമീറ്റർ നീളമുള്ള കനാലിലൂടെ ബാരാപ്പോൾ പവർ ഹൌസിലെത്തിച്ചാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. ഇക്കുറി തുലാവർഷം ചതിച്ചതാണ് 50 ദശലക്ഷം യൂണിറ്റ് എന്ന ലക്ഷ്യത്തിന് തടസ്സമായത്. 4 മെഗാവാട്ട് സൗരോർജ്ജ പദ്ധതിയിൽ നിന്നുള്ള വൈദ്യുതിയും ഇപ്പോൾ ബാരാപ്പോളിൽ നിന്നും ഉൽപ്പാദിപ്പിച്ചു വരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ ഇരിട്ടി.